ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ദേ ഈ കാണുന്ന ഫുഡ് പ്രൊട്ടക്ടർ കവറാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കവറാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്കിത് ചെയ്യാൻ വേണ്ടി ആദ്യമേ പാറ്റേൺ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ പേപ്പറാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത് ഒന്ന് എടുക്കാം. അതായത് നമുക്ക് എത്ര വലിപ്പമാണോ ഈ കവറിന് വേണ്ടത് അതനുസരിച്ചായിരിക്കണം ലെങ്ത് എടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ 12 എടുക്കുന്നത്. അപ്പം നമ്മൾ ആ 12 ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ബാസ്ക്കറ്റിൻ്റെ അളവനുസരിച്ച് നമ്മുടെ ഈ കവറിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ആ കുഞ്ഞു ബാസ്ക്കറ്റായിരുന്നു. അതിനകത്ത് ഈ കവറ് വലുതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി വലിയ ബാസ്ക്കറ്റുണ്ടല്ലോ, അതിനാണ് ഇത് കൊള്ളുന്നത്. ഇനി നമ്മൾ ആ ഫോൾഡ് ചെയ്തെടുത്തതൊന്ന് അങ്ങോട്ടേക്ക് ഒരു 6 അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മൾ താഴെയും 6 അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിനെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പം നമ്മളത് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫോൾഡ് ചെയ്തെടുത്തുനിന്ന് ഇങ്ങോട്ടേക്ക് 1 അടയാളപ്പെടുത്തി കൊടുക്കണം. ഇനിയും ഇവിടുന്ന് താഴോട്ടേക്ക് 5.5 അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഈ 1 ഈ 5.5 കൂടി തമ്മിൽ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേണ്ട ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇങ്ങനെ വരച്ചിട്ട് ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കുക. അപ്പം വേണ്ടേ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഷേപ്പിലാണ് അത് വരുന്നത്. ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നെറ്റാണ്. ഇത് കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്ന നെറ്റാണ്. അപ്പം നമ്മളെടുക്കുന്ന തുണിയ് കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽ നമ്മൾ നോക്കി എടുക്കുക. എന്നിട്ട് വേണ്ടേ നമുക്ക് ഇതിനെ ഒന്ന് 4 ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ പാറ്റേൺ വെച്ചിട്ട് ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പം വേണ്ടേ നമ്മൾ ഈ 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അടിവശത്തെ അളവെടുത്തിട്ട് ആ അളവിലുള്ള തുണിയാണ് ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വിട്ട് എന്ന് പറയുന്നത് 4.5 വിട്ട് 4.5 വന്നിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടിവശത്തായിട്ട് ഈ പീസ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡിസൈൻ വരുന്ന ഭാഗം അകത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ചീത്തവശത്തായിട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു രീതിക്ക് വേണം വെച്ച് കൊടുത്ത് അടിച്ചെടുക്കാൻ വേണ്ടി. അപ്പം വേണ്ട നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങോട്ട് കമത്തിയിടുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെ നല്ല ഇരപ്പ് കേൾക്കുന്നത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം 1/2 അകത്തോട്ട് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കുക. ഈ ഒരു രീതിക്ക് നമ്മുടെ മറ്റേ 3 കൂടി ചെയ്തെടുക്കണം. അപ്പം നമ്മൾ 4 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് 2 എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക.
ഒപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദേണ്ട ഇവിടുന്ന് ഇങ്ങനെ താഴോട്ടേക്ക് അടിച്ചു കൊടുക്കുക അപ്പോൾ ദേണ്ട നമ്മൾ ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് റൗണ്ട് ഫുള്ളായി അടിച്ചെടുക്കരുത് ഇതിൻ്റെ പകുതി വരെ അടിച്ചു കൊടുത്താൽ മതി ഇവിടം വരെ അടിച്ചു കൊടുക്കുക അപ്പം ദേണ്ടേ നമ്മൾ ഈ രണ്ട് പീസ് വെച്ച് ഇങ്ങനെ ഒരു സൈഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടുത്ത പീസ് എടുക്കുക ഇതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലൊക്കെ പകുതി വെച്ച് അടിച്ചു കൊടുക്കുക അങ്ങനെ നാല് പീസ് നമ്മൾ അടിച്ചെടുക്കണം അപ്പം ദേണ്ടേ നമ്മൾ ആ പീസുകൾ നാലെണ്ണം ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദേണ്ടേ ഈ രണ്ടറ്റവും തമ്മിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക അപ്പോഴുണ്ടല്ലോ നമ്മൾ ഈ നാല് പീസും ജോയിൻ ചെയ്ത് കൊടുക്കുമ്പം ഇതിൻ്റെ സീം അലവൻസ് നമ്മുടെ നല്ല വശത്തോട്ട് അടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മുടെ ഈ കവറ് കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കും ഇതിപ്പോൾ ഞാൻ അകത്തോട്ടാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം ദേണ്ട നമ്മൾ ഈ നാല് പീസുകളും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് കണ്ടോ ഒരു ഹോള് വരുന്നത് പോണൊക്കെ വേണം നമ്മൾ ആ നാല് വശം അടിച്ച് നിർത്താൻ ഇനി ദേണ്ട നമ്മൾ കുറച്ച് നീളത്തിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ് എന്നിട്ട് ദേണ്ട നമ്മൾ ഈ ഒരു സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് ഈ സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കുക ഈ സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് ഇതിനിത് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അയൺ ചെയ്യുന്നില്ല എളുപ്പത്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വേണ്ടവർക്ക് അയൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് വേണ്ട ഈ പീസ് നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ ഈ പാനിൽ ജോയിൻ ചെയ്ത് കൊടുത്ത സീം അലവൻസ് ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കണം ഇത് അയൺ ചെയ്തിട്ടില്ലെങ്കിൽ വേണ്ട ഈ ഒരു വശം ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ആ സീം അലവൻസ് വെച്ച് കൊടുക്കുക എന്നിട്ട് ദേ മണ്ടഭാഗം ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ അടിച്ചു പോകുക അപ്പം നമ്മുടെ ഈ സീം അലവൻസിനെ ഇങ്ങനെ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് പാനൽ അടിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ നല്ല വശത്തോട്ട് അടിക്കാൻ പറയുന്നത് അതാകുമ്പം നമ്മൾ ഇത് അടിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും എന്നിട്ട് ദേണ്ടേ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ആ ഓപ്പൺ അവിടെ വരണം മുകൾ വശത്തെ അതിനെ ദേണ്ട ഇങ്ങനെ അടിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്തോട്ട് എതിർവശത്ത് അടിക്കരുത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അടിച്ചു വിടുക ഇങ്ങനെ ഈ അടിഭാഗത്തോട്ട് തയ്ച്ച് വരുമ്പം ഈ പീസ് ഇങ്ങനെ ഒരുപാട് മിച്ചം കിടപ്പുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഇതിന് രണ്ട് സൈഡ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മടക്കി വെക്കുക നമ്മളിപ്പോൾ അടിച്ച് വന്നത് പോണക്ക് തന്നെ അടിച്ചു കൊടുക്കുക അപ്പം ദേണ്ടേ നമ്മൾ അതിൻ്റെ ഒരു സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട് ദേണ്ടേ ഇങ്ങനെ ഒരു റാ ഷേപ്പിലാണ് ഇത് വരുന്നത് ഇനി ഇതുപോണക്ക് ഇതിൻ്റെ ഇപ്പുറത്തെ വശവും സ്റ്റിച്ച് ചെയ്തെടുക്കുക
മുകൾവശത്തെ ഓപ്പണിൽ നമ്മൾ ഇങ്ങനെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് എടുത്ത് അതിനെ നടുക്കൂടി മടക്കി അടിച്ചേക്കുന്നതാണ്. അതിനെ മടക്കി വെച്ചിട്ട് മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡ് വശം ഇങ്ങനെ അടിച്ചു കൊടുത്തേക്കുന്നതാണ്.